നല്ല പിടിച്ചു നോക്കുമ്പോ തന്നെ ഇല്ലേ എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ വണ്ടി എടുത്ത് ഒന്ന് രണ്ട് ദിവസം ഈ വഴി കൂടി ഒന്ന് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ടെൻഷനും മാറി കിട്ടും. കേരളത്തിലെ അതിസുന്ദരമായ ഭൂപ്രദേശമായ വയനാട്ടിലെ കടുവകളുടെ കേന്ദ്രവും അതുപോലെ തന്നെ ഉണ്ണിയപ്പത്തിൻ്റെ മാധുര്യവുമേറിയ തോൽപ്പെട്ടി തിരുനെല്ലിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ എല്ലാവർക്കും റൂട്ട് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമുക്കിനി കാണാൻ സാധിക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഇത്ര രാവിലെ ഈ ഒരു വഴി കൂടെ നമ്മൾ വന്നിട്ടില്ല. മൃഗങ്ങളെ കണ്ടില്ലെങ്കിലും നമുക്ക് കാടിനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു റൂട്ടാണ് ഈ തിരുനെല്ലി തോൽപ്പെട്ടി റൂട്ട്. അപ്പോൾ എന്തായാലും ഭംഗിയായിട്ടുള്ള ഈ ഒരു യാത്രയിൽ നമുക്ക് മുന്നോട്ടും വരും കാഴ്ചകളൊക്കെ അതിമനോഹരമായിരിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ഇതേ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അതിരാവിലെ തന്നെ കാനന യാത്ര, നല്ല കോട മഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വിദൂര ദൃശ്യങ്ങൾ നമുക്ക് ചിലപ്പം കാണാൻ സാധ്യതയില്ല, എങ്കിലും നമ്മൾ പതുക്കെ തന്നെയാണ് പോകുന്നത്. രാവിലെ കുട്ടയിലോട്ട് പോകുന്ന വണ്ടിയാണ് കേട്ടോ നമ്മുടെ ഓർഡിനറി. ഓ, രാവിലെ ആ വണ്ടിയിൽ പോകുന്ന ഒരു അടിപൊളി ഫീൽ തന്നെയായിരിക്കും. ഫെബ്രുവരി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്, പച്ചപ്പ് കാര്യങ്ങളൊന്നും ഇല്ല, നല്ല രീതിയിൽ ഉണങ്ങിയാണ് കിടക്കുന്നത് കേട്ടോ. ഡ്രൈവ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റൂട്ടാണ് തിരുനെല്ലി തോൽപ്പെട്ടി റൂട്ട്. ഈ റൂട്ടിൽ ഒരുപാട് ഹമ്പുകളുണ്ട്, അത് വെച്ചിരിക്കുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വഴിയെ ഒരുപാട് മൃഗങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്പീഡോ കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല, ഓവർ സ്പീഡ് ആകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ടിൽ ഹമ്പുകൾ ഒരുപാട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ട് വശത്തും കേട്ടോ തേക്കും മരം തോട്ടാണ്, അയ്യോ മൊത്തം തേക്കും കാണാണെന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട്. ശരിക്കും വലിയ പച്ചപ്പോ കാര്യങ്ങളൊന്നും ഇല്ല, മൊത്തം തേക്കിൻ്റെ ഇല ഉണങ്ങി താഴെ വീണ് കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പം കാണുന്നത്. എങ്കിലും ആ ഒരു അയ്യോ നല്ല തണുപ്പാണ് കേട്ടോ, രാവിലെ തൊട്ട് ഒരു രക്ഷയില്ല, കിടു തണുപ്പാണ്. സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കടിച്ചു പിടിച്ച് വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്, ആ രീതിയിലുള്ള തണുപ്പാണ്. വഴിയുടെ കാര്യം കേട്ടോ, അടിപൊളി വഴിയാണ്. അന്ന് വന്നപ്പോഴും വഴി എടുത്തു പറയണം, അന്ന് വന്നപ്പോഴും അടിപൊളിയായിരുന്നു, അതേപോലെ തന്നെ ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് കേട്ടോ വഴി കിടപ്പുണ്ട്. തോൽപ്പെട്ടിയിലോട്ട് ഇനി ഒരു 9 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. നേരം നമുക്ക് ആ ഉണ്ണിയപ്പ കടയിൽ നിന്ന് ഉണ്ണിയപ്പ ഒക്കെ മേടിക്കണം. മിക്കവാറും നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് മേടിക്കാന്ന് വിചാരിക്കുന്നു. ഏതാ തിരുനെല്ലിയിൽ പോയിട്ട് തോൽപ്പെട്ടിയിലോട്ട് പോകുന്നത് നമുക്ക് മേടിക്കാം. കഴിഞ്ഞ പ്രാവശ്യം മേടിക്കാൻ പറ്റിയില്ല, നമ്മൾ തോൽപ്പെട്ടിയിലെല്ലാം പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് കട അടച്ചു പോയി. അപ്പോഴത്തേക്ക് നമുക്കതൊന്ന് മേടിക്കാൻ പറ്റിയില്ല. 3 മണിവരെ കണ്ടേ ഉള്ളൂ അവിടെ സമയമുണ്ട്. ഇത് ഫേമസ് ആണ് അവിടുത്തെ ഉണ്ണിയപ്പാണ്. രാവിലെ ഈ കാട്ടിൽ കൂടെ ഉള്ള ഒരു യാത്ര, ഫോറസ്റ്റ് സഫാരി, ആ കാട്ടിലെ നാച്ചുറൽ ശബ്ദവും കിളികളുടെയും അതേപോലെ തന്നെ മൃഗങ്ങളുടെയൊക്കെ ചില ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ ഒരു ഭംഗി തന്നെയാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. ഒരു കേൾക്കാൻ തന്നെ ഒരു സുഖമുള്ളൊരു സംഗീതമാണ്, അടിപൊളിയാണ്. ഇപ്പോഴിപ്പം 2 മാനുകളെ കണ്ടായിരുന്നു കേട്ടോ, പക്ഷേ നമ്മുടെ വണ്ടി വന്നപ്പോഴത്തേക്ക് ആ മാനുകൾ കയറി അങ്ങ് പോയി. അത് നമ്മളൊക്കെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു, പക്ഷേ ക്യാമറയിൽ കിട്ടിയില്ല. കാരണം അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഒറ്റവട്ടം വെച്ച് കൊടുത്തത്. പക്ഷേ നമ്മൾ ബന്ദിപ്പൂരൊക്കെ പോയി കഴിഞ്ഞാൽ മാനുകൾക്ക് പേടിയില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ നിന്ന് തരും, ഓടത്തും ഇല്ല ഒന്നുമില്ല. ഇവിടെ പക്ഷേ അതല്ല, ഇവിടെ കണ്ട 2 മാനുകളും
വണ്ടി അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് നമുക്ക് നിർത്തി പിന്നെ അങ്ങനെ കൂടുതൽ കാഴ്ചകൾ കാണാൻ പറ്റില്ല, കാണല്ലേ. ഇവിടുത്തെ മാനങ്ങൾ പെട്ടെന്ന് ഓടിപ്പോയി. അപ്പം നമ്മൾ ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ഉണ്ണിയപ്പ കടയുടെ ഫ്രണ്ടിലോട്ടാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു സ്പോട്ട് തന്നെയാണ് ഇത്. പ്രസിദ്ധമാണ് ഇവിടുത്തെ ഉണ്ണിയപ്പം. എന്തായാലും നമ്മൾ ഇപ്പം മേടിക്കുന്നില്ല, നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കാണ് നമ്മളിവിടെ ഇറങ്ങി നമ്മൾ ഉണ്ണിയപ്പം കഴിച്ചിട്ട് അത് മേടിച്ചിട്ടുമൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നമ്മൾ നേരെ തിരുനെല്ലിയിലോട്ട് പോവുകയാണ്. ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിയുന്നത് തോൽപ്പെട്ടി കുട്ടവഴി കർണാടകയിലേക്കാണ്. ഈ ഒരു ജംഗ്ഷൻ്റെ പേര് തെറ്റി എന്നാണ്. ചിലപ്പോൾ ഒരു പക്ഷേ വഴി തെറ്റി പോകുന്നതുകൊണ്ടാകാം, ഒരേപോലെ രണ്ട് വഴി കിടക്കുന്നതുകൊണ്ട് ആയിരിക്കും ഒരു പക്ഷേ തെറ്റി ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നമ്മൾ നേരെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പം ഈ തിരുനെല്ലിയിലോട്ട് വരുന്ന വഴിക്ക് കാടാണെങ്കിൽ പോലും കാടിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വരുന്ന വഴിക്ക് ആ പൈൻമര ആ ഭാഗത്തൊക്കെ ചെറിയ ഒരു കോളനി ആണെന്ന് തോന്നുന്നു. ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് കൃഷിയിടങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമുക്കതത് കൃഷിയിടങ്ങൾ നമുക്ക് വഴി നിന്ന് അങ്ങ് ശരിക്കും കാണാൻ പറ്റില്ല, ചെറിയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബ്രഹ്മഗിരി മലനിരകളാണ് ആ ദൂരെ കാണുന്നത്. ശരിക്കും നാല് വശത്താലും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ തിരുനെല്ലി. നമ്മുടെ പുറകെ ഒരു കെ എസ് ആർ ടി സി വരുന്നുണ്ട്, നമുക്ക് കെ എസ് ആർ ടി സി കയറ്റിവിടാം. തിരുനെല്ലി അമ്പലത്തിലോട്ടുള്ളതാണ്, രാവിലെ തന്നെയുള്ള തിരുനെല്ലി അമ്പലത്തിലോട്ടുള്ളതാണ്. കെ എസ് ആർ ടി സി ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. നമുക്ക് മറ്റുള്ള യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവിടെ എല്ലാം ഇതുപോലെയുള്ള കെ എസ് ആർ ടി സികൾ നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചേരും. ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ, നമുക്ക് പേര് പോലും അറിയാൻ മേലാത്ത കുഗ്രാമങ്ങൾ, കാടുകൾ, കാട്ടിനുള്ളിലെ ചിലപ്പോൾ ഒരു ഗ്രാമം, ഇവിടെയെല്ലാം ചിലപ്പം കെ എസ് ആർ ടി സികൾ ചിലപ്പോൾ കെ എസ് ആർ ടി സി നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചു തരും. അവരെ എന്തൊക്കെ നഷ്ടങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും ആ കെ എസ് ആർ ടി സിയുടെ ആ ഒരു മനസ്സാണ് പല ഗ്രാമങ്ങളെയും മറ്റുള്ള ഗ്രാമങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഞാൻ പറയില്ലേ താഴെ കൃഷിയിടങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ്. കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല, ഇന്ന് ദൂരെ കാണുന്നതാണ് ബ്രഹ്മഗിരി മലനിരകൾ. ഇത് അവിടെ ഇതേപോലെ ചെറിയ ചെറിയ ഏർമാടങ്ങൾ മേളിലെല്ലാം ഉണ്ടാവും. ഈ കൃഷിയിടങ്ങളാണല്ലോ, കൃഷിയിടങ്ങളിൽ മറ്റുള്ള മൃഗങ്ങളൊക്കെ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഏർമാടങ്ങളെല്ലാം മരങ്ങളുടെ മുകളിൽ വെച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെയൊക്കെ വിചാരിക്കുമായിരുന്നു എന്തിനാണ് ഈ സൈഡ് വെട്ടിയിടുന്നതെന്നൊക്കെ. പക്ഷേ സൈഡ് വെട്ടിയിടുന്ന തെളിച്ചിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സഞ്ചാരയോഗ്യമായിട്ടുള്ള വഴിയാണ്. അപ്പം ഈ പെട്ടെന്ന് മൃഗങ്ങളെയൊക്കെ നമുക്ക് ദൂരെ നിന്ന് തന്നെ സ്പോട്ട് ചെയ്യണം, അല്ലെങ്കിൽ വണ്ടിയൊക്കെ ഒന്ന് സ്ലോ ചെയ്ത് പോകണം, മൃഗങ്ങളെ കണ്ടൊക്കെ പോകണമെന്നുണ്ട് എങ്കിൽ. നമുക്ക് കാട് പിടിച്ച് കിടക്കുന്നതാണെങ്കിൽ പറ്റില്ല, ചിലപ്പം കാടിൻ്റെ സൈഡിലൊക്കെ ചിലപ്പം നിൽക്കണമെന്ന്, ചിലപ്പോൾ ആനയോ എന്തെങ്കിലുമൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയത്തില്ലല്ലോ. അപ്പം അതിനെയൊക്കെ ഒന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ദൂരേനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡെല്ലാം വെട്ടി തെളിച്ചിടുന്നത്. തിരുനെല്ലി അമ്പലത്തിലോട്ട് ഇവിടുന്ന് 7.5 കിലോമീറ്റർ ആണ് കേട്ടോ. ഇവിടെ ഒരു നാടൻ ഭക്ഷണശാലയും അതേപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് സെന്ററും ഒക്കെ ഉണ്ട് ഇവിടെ. നാം അറിയണം കാടാണ് ജീവൻ. നമ്മളെ നോക്കി ഒരു മാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവൻ കേട്ടോ നമ്മള് ആൾക്കാരുമായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കാന്ന് തോന്നുന്നു കേട്ടോ, ആൾക്കാരുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. അവ മാത്രമാണ് അവിടെ നിന്നത്. നമ്മുടെ ദായക്കളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, കൊറേ ഉണ്ടായിരുന്നു, 5-6 എണ്ണം ഉണ്ടായിരുന്നു. തേക്ക് മരങ്ങളാണ്, എല്ലാം മുറിച്ചിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നേ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള മരങ്ങളായിരുന്നു തോന്നുന്നു.
പക്ഷെ അന്നൊന്നും വിട്ട് കാണുന്നില്ല, എല്ലാം ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ എന്താ, ആനിമൽ ക്രോസിംഗ് ഏരിയ, ഡോണ്ട് സ്റ്റോപ്പ്, പാർക്ക് ഗെറ്റ് ഔട്ട്, ഇമാതിരി ഒരുപാട് ബോർഡുകൾ ഈ വഴിക്ക് തന്നെയുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയൊക്കെ ആനിമൽ ക്രോസിംഗ് ഉള്ള സ്ഥലങ്ങളാണ്. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യരുത്, അതേപോലെ നിർത്തരുത്, അതേപോലെ തന്നെ നമ്മൾ സ്ലോ ചെയ്ത് വില്ലം വഴി പോവുക, അതാണ് ഇവിടെ എഴുതി വെക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇതേപോലെ ബോർഡുകളുണ്ട്. ബ്രഹ്മഗിരി മലനിരകൾ, ശരിക്കും ബ്രഹ്മഗിരി ട്രക്കിംഗ് ഒക്കെ ഉള്ളതാണ് കേട്ടോ. നാച്ചുറൽ ഭംഗി എന്നൊക്കെ പറയുന്നത് കണ്ട് ഇതാണ്. ആ ലൈറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതും നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റിങ്, അത് ആ മരങ്ങളിലേക്കൊക്കെ ഇങ്ങ് തട്ടുമ്പോഴുള്ള ഒരു ഭംഗിയുണ്ടല്ലോ. പല നിറത്തിലുള്ള ഇലകൾ, പച്ച, മഞ്ഞ, ചുവപ്പ്, അതേപോലെ ഒരുപാട് കളറിൽ നമുക്കിപ്പോൾ ഈ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആ നീലാകാശമൊക്കെ കാണുമ്പോൾ വളരെ ഒരു ഭംഗി തന്നെയാണ്. നാച്ചുറൽ ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു കിട്ടു തന്നെയാണ്. ഇവിടെയും ബിയർ കൂപ്പികൾ കേട്ടോ, എൻ്റെ പൊന്നെ, ആൾക്കാരെ സമ്മതിക്കണം. ഫ്രഷ് ആനപ്പിണ്ടൊന്നുമില്ല, എന്തായാലും ഇന്നോ ഇന്നലെയൊന്നും ആനകൾ ഇറങ്ങിയിട്ടില്ല, വന്നിട്ടില്ല, ഈ വഴിക്കേ ഇല്ല. പിന്നെ ക്ലൈമറ്റ് അടിപൊളിയാണ് കേട്ടോ, അതൊന്നും പറയേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ഇടയ്ക്കൊക്കെ അതേ കണിക്കൊന്നകളൊക്കെ പൂവിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കളറും കൂടെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അടിപൊളി ഫീൽ തന്നെയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്, ഒരു പൊളി ഫീൽ തന്നെ. അപ്പം ഇങ്ങനത്തെ പല പല കളറുകളും, അത് ചിലപ്പം തളിരിടുന്ന കളറുകളാകാം, ചിലപ്പം ഇലകൾ തളിരിടുന്ന കളറുകളാകാം, പല പൂവുകളാകാം, അതെല്ലാം ഈ ഒരു സമയത്താകുമ്പോൾ കൂടുതൽ നമുക്ക് വർണ്ണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതല്ല, പച്ചപ്പും ഇതുമായിട്ടുള്ള മഴക്കാലങ്ങളിലാണെങ്കിൽ കൂടുതലും പച്ചപ്പോടുകൂടിയുള്ള കാഴ്ചകളാകും നമുക്ക് ലഭ്യമാകുന്നത്. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഫീലാണ് നമുക്ക് ഈ കാടുകൾ കാണാൻ വരുമ്പോഴത്തേക്ക് ഓരോ സമയങ്ങളിൽ നമുക്ക് ലഭ്യമാകുന്നത്. ബ്രഹ്മഗിരി ഇക്കോ ടൂറിസം സെൻറ്റർ തിരുനെല്ലി, തിരുനെല്ലി അടുത്ത് കേട്ടോ, തിരുനെല്ലിയായി, തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. അങ്ങനെ നമ്മളിപ്പോൾ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. എന്തായാലും തൊഴുതിറങ്ങിയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ ഇപ്പം തിരുനെല്ലി ക്ഷേത്രത്തിലൊക്കെ തൊഴുത് കേട്ടോ. കുറേ നാളത്തെ ഒരു ഇതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും എനിക്ക് ഉള്ളിൽ കയറി തൊഴാനൊന്നും പറ്റിയൊന്നുമില്ല. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും രാവിലെ തന്നെ വന്നുകൊണ്ട് തിരുനെല്ലി ക്ഷേത്രത്തിനുള്ളിൽ കയറി ഒന്ന് തൊഴുതു. അതിനുശേഷം നമ്മൾ വീണ്ടും തിരുനെല്ലി ഫോറസ്റ്റിൽ കൂടെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മളിങ്ങനെ തിരുനെല്ലിയും തിരുനെല്ലിയുടെ പ്രാന്തപ്രദേശങ്ങളെല്ലാം നമ്മളിങ്ങനെ കാട്ടിക്കൂടെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ, കാട് കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ തോൽപ്പട്ടി ഭാഗത്തോട്ടൊക്കെ നമ്മൾ പോകുന്നുണ്ട്, കാണണം. ശരിക്കും ഒന്ന് വേനൽക്കാലത്തെ കാടൊന്ന് ആസ്വദിക്കണം. അതേപോലെ തന്നെ ഉണ്ണിയപ്പം മേടിക്കണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം മേടിക്കാൻ പറ്റിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഈ പ്രാവശ്യം എന്തായാലും ഉണ്ണിയപ്പം മേടിച്ചിട്ടേ ഉള്ളൂ പോകത്തുള്ളൂ. ഉണ്ണിയപ്പം മേടിക്കാൻ മാത്രമല്ല കഴിച്ചിട്ടാ പോകത്തുള്ളൂ. മരങ്ങളുടെയൊക്കെ ആ പച്ചപ്പിന്റെ ഇടക്കൂടെ ആകാശം കാണാനുണ്ട്, എന്ത് ഭംഗിയാ. തിരക്കൊന്നുമില്ലാതെ ഇങ്ങനെ സ്ലോ ചെയ്ത് അങ്ങ് പോണം, ഒരു പ്രത്യേക വൈബാണ്. അതിൻ്റെ ഒരു വശത്തല്ലേ ബ്രഹ്മഗിരി മലനിരകളാണ്. ഇളമഴിയുള്ളൊരു ബസ് വരുന്നുണ്ട്, നമ്മുടെ തിരുനെല്ലി അമ്പലം മാനന്തവാടി നിന്നും വന്നിട്ടുണ്ട്. അത് ഓടുന്നു, മാനന്തവാടി വഴി വരുന്നതാണ്. ശരിക്കും ഇല തളിർത്ത് വരുന്ന ഒരു ഭാഗമാണ് തോന്നുന്നേ. കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ, ആ ഒരു പച്ചപ്പും ഒരു മഞ്ഞ കളറും അതേപോലെ ആ ചുമല കളറും ഒക്കെ കൂടെ കാണാൻ വേണ്ടിയിട്ട്. ഇതേപോലെയുള്ള വൈവിധ്യമാർന്ന കാര്യങ്ങളാണ് നമുക്ക് ഈ കണ്ട് ആസ്വദിച്ച് പോകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലോട്ട് നമ്മുടെ ഉള്ളിലോട്ട് കയറുന്നത്. ഒരിക്കലും മറക്കാനാവാത്ത കുറേ കുറേ കാഴ്ചകൾ, പ്രകൃതിയുടെ തന്നെ വർണ്ണ വിസ്മയങ്ങൾ, ഇതെല്ലാമാണ് നമുക്ക് കാട് ആസ്വദിക്കാൻ വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത്. എന്തായാലും പൊളി ഫീൽ, വൈബ്.
കൊറേ എന്തൊക്കെ ജോലി തിരക്കൊക്കെ ഉണ്ടെങ്കിലും ഇല്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ ഇതേപോലെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ ഒന്ന് വരണം, എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കൊന്ന് നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാ തിരക്ക് പിടിച്ച ജോലിയാണെങ്കിലും ഇടയ്ക്കൊക്കെ വരണം കേട്ടോ, അതെല്ലാവരോടും കൂടെയുള്ള ഒരു റിക്വസ്റ്റ് ആണ്. ഏത് സമയത്താണെങ്കിലും മനസ്സിന് കുളിർമ നൽകുന്ന ഒരു ഭാഗമാണ് ഈ പ്രദേശങ്ങളെല്ലാം തന്നെ. എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ വണ്ടിയെടുത്ത് ഒന്ന് രണ്ട് ദിവസം ഈ വഴി കൂടി ഒന്ന് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ടെൻഷനും മാറിക്കിട്ടും. ഫ്രഷ് മൈൻഡോടുകൂടി നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് നമുക്ക് ഈ ഒരു ഭാഗം. ഒറ്റപോലെ ഒരു വൈബ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു പ്രദേശങ്ങളെല്ലാം തന്നെ. തോൽപ്പെട്ട ഇവിടെ നിന്ന് ലെഫ്റ്റാണ്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു സങ്കടം മാറിക്കിട്ടു കേട്ടോ. ഈ പ്രാവശ്യം നമ്മളത് നേരത്തെ തന്നെ വന്ന് മേടിച്ചിരിക്കുകയാണ് നമ്മുടെ ഉണ്ണിയപ്പക്കടം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് കട അടച്ചു പോയി, 3 മണി കഴിഞ്ഞു പോയായിരുന്നു. ഒരു പാക്കറ്റ് വേണേ, ഒരു പാക്കറ്റ് അന്നേരം അന്നേരം എടുത്തോടെ അന്നേരം എടുത്തു. വൈകുന്നേരം എത്ര, 3 മണി വരെയാണോ? ആള് വരുന്നതല്ല, സമയമില്ല. തന്റെ പേരെങ്ങനെ പേരോ ചേട്ടന്റെ പേരോ? അജി. അജി വിജീഷ് അല്ലേ? രണ്ടുപേരുടെ കട? രണ്ടുപേരുടെയും കൂടെ? അതെ, രണ്ട് കട്ടങ്ങാപ്പി കട്ടഞ്ചായി. നമ്മുടെ ഉണ്ണിയപ്പ കടയിൽ നിന്ന് നമ്മളത് 2 പാക്കറ്റ് ഉണ്ണിയപ്പാണ് മേടിച്ചിരിക്കുന്നത്. 10 ഉണ്ണിയപ്പത്തിന് 60 രൂപയാണ് കേട്ടോ, അതായത് ഒരെണ്ണത്തിന് 6 രൂപ. അങ്ങനെ നമ്മൾ 2 എണ്ണം മേടിച്ചിരിക്കുകയാണ്. അപ്പം എന്തേ, നമ്മൾ ഉണ്ണിയപ്പൊക്കെ മേടിച്ചുകൊണ്ട് നല്ല പിടിച്ചു നോക്കുമ്പോൾ തന്നെ ഇല്ലേ, എല്ലാവരും പറയുന്നതൊക്കെ ശരി തന്നെയാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ടല്ലോ നല്ല സ്പോഞ്ച് പോലെയാണ്, നല്ല രുചിയാണെന്നൊക്കെ. അപ്പോൾ എന്തായാലും പിടിച്ചു നോക്കിയപ്പോൾ തന്നെ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ഗുണം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി കഴിച്ചും കൂടെ നമുക്ക് നോക്കാം. കാരണം എല്ലാവരും പറയുന്ന പോലെ തന്നെ വെറുതെ പറയുന്നതല്ല ഏതാണ്ട് അവിടെ ഒരു അണ്ണ മലയണ്ണാനൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ ഉണ്ണിയപ്പം കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. പിടിച്ചു നോക്കിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നമുക്ക് കഴിച്ചുകൊണ്ട് നോക്കാം. സൂപ്പർ, ഒന്നും പറയാനില്ല കേട്ടോ. കിടു കിടു. എനിക്ക് ഉണ്ണിയപ്പങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ കൊട്ടാരക്കര ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം, അതേപോലെ തന്നെ വേറെ ഏതോ ഒരു സ്ഥലത്തും കൂടെ ഞാൻ ഉണ്ണിയപ്പം കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഉണ്ണിയപ്പം തന്നെയാണ് ഇതും. അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇനി എന്തായാലും നമ്മളിപ്പം തിരുനെല്ലിയിൽ പോയി, തിരുനെല്ലിയിൽ നിന്ന് വന്ന് നമ്മൾ ഉണ്ണിയപ്പം മേടിച്ചു. ഇനി അടുത്ത് നമ്മളിനി തോൽപ്പെട്ടിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി തോൽപ്പെട്ടിയിലെ കാഴ്ചകളിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പം തോൽപ്പെട്ടിയിലോട്ട് കടന്നു കേട്ടോ. കുട്ട തോൽപ്പെട്ടി റോഡിലോട്ടാണ്, കർണാടകയിലെ കുട്ട ഭാഗത്തോട്ടുള്ള റോഡാണിത്. അപ്പോൾ നമ്മൾ ഇനി തോൽപ്പെട്ടി കാഴ്ചകളാണ് കാണുന്നത്. എന്തായാലും ജീപ്പ് സഫാരിയുടെ സമയമൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞതാണ്. നമ്മൾ ഓൾറെഡി ജീപ്പ് സഫാരി എടുത്തിട്ടുള്ളതാണ് അവിടുത്തെ. ഈ പ്രാവശ്യം എന്തായാലും നമ്മൾ ഇവിടുത്തെ ജീപ്പ് സഫാരി എടുക്കുന്നില്ല, അതിന് പകരം നമ്മൾ വേറൊരു സഫാരി എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ വയനാട് ഭാഗങ്ങളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ മുത്തങ്ങ ആവട്ടെ, തോൽപ്പെട്ടി ആവട്ടെ, ഇനി ബന്ദിപ്പൂരിലേക്ക് പോകുന്ന വഴിയാകട്ടെ, ചുമ്മാ വണ്ടിയെടുക്കുക, ഈ വഴിക്കൂടെ ഈ കാട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുമ്മാ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ മൃഗങ്ങളെ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ മൃഗങ്ങളെ ഒന്നിനെയും കണ്ടില്ലെന്നും വരാം. പക്ഷേ നമുക്ക് ഒരു പരാതിയുമില്ല, ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് നമുക്ക് തരുന്നത്.
ഇനി നമുക്ക് കാടല്ല മൃഗങ്ങളെയാണ് കൂടുതൽ കാണേണ്ടതെങ്കിൽ നിങ്ങൾ തീർച്ചയായും തോൽപ്പെട്ടി ജീപ്പ് സഫാരിയോ അല്ലെങ്കിൽ മുത്തങ്ങ ജീപ്പ് സഫാരിയോ ആണ് എടുക്കേണ്ടത്. ഇനി അത് എടുത്താൽ തന്നെ മൃഗങ്ങളെ കാണുക എന്നുള്ളത് ഓരോ ലക്കാണ്. കൊരങ്ങന്മാരുടെ സംസ്ഥാന സമ്മേളനമാണ് കേട്ടോ, കേട്ടോ, വഴിയുടെ നടുക്കാണ് നിൽക്കുന്നത്. ഏ വേണ്ട, അപ്പോൾ ഇതാണ് കേട്ടോ തോൽപ്പെട്ടി സഫാരി പോയിന്റ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇപ്പം നമ്മൾ വയനാട് വൈൽഡ് ലൈഫ് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാവലിയിലോട്ടാണ് പോകുന്നത് കേട്ടോ. മൊത്തം തേക്കുമരങ്ങൾ ഇല പൊഴിച്ച് നിൽക്കുന്ന സമയമാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. ഏർമാടം കണ്ടോ മേളില്, ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ നമ്മളിപ്പോൾ ഏർമാടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇല പൊഴിഞ്ഞ് നിൽക്കുന്ന തേക്കുമരങ്ങൾ കാണാനും ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലേ. കാടിന് ഓരോ സമയവും ഓരോ സൗന്ദര്യമാണ്. പച്ചപ്പുള്ളപ്പോഴും സൗന്ദര്യമുണ്ട്, ഇതേപോലെ ഇല പൊഴിഞ്ഞ് നിൽക്കുന്ന തേക്കും കാടുകൾ കാണാനും സൗന്ദര്യമുണ്ട്. അടിപൊളി, ഓ പൊളിച്ച്. ചെക്ക് പോസ്റ്റിന് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ചും കൂടെ പോയി കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ആ ഒരു പാലം വരുന്നത്. പാലത്തിൻ്റെ അവിടം വരെ നമ്മുടെ കേരള ബോർഡറാണ്. നന്ദി വയനാട് സന്ദർശിച്ചതിന്. ഇതാണ് നമ്മുടെ ബാവലി, ഏറ്റവും വലിയൊരു ആലാണിത്. നമ്മുടെ ചെക്ക് പോസ്റ്റാണ്. ഇവിടം വരെയാണ് നമ്മുടെ അതിർത്തി വരുന്നത്. അപ്പോൾ നമ്മൾ കേരള കർണാടക അതിർത്തിയിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ട ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലത്തിൻ്റെ അപ്പുറമാണ് കർണാടക. ഇവിടാണ് നമ്മുടെ അതിർത്തി പാലം. അപ്പോൾ ഇവിടം വരെയാണ് നമ്മുടെ കേരള, അത് കഴിഞ്ഞാൽ കർണാടകയാണ്. അപ്പം എന്തായാലും രാത്രി യാത്രയൊക്കെ നിരോധനമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ എന്തായാലും നമ്മൾ തിരുനെല്ലി, തോൽപ്പെട്ടി, അതുപോലെ തന്നെ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതുപോലെ തന്നെ ബാവലി വരെയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്തായാലും നല്ല വെയിലുണ്ട്, ഞാൻ വണ്ടിക്കകത്തുനിന്ന് കയറട്ടെ. അപ്പം എന്തായാലും ഇന്നത്തെ ഒരു രാവിലെ തൊട്ട് ഈ ഒരു സമയം വരെ, ഉച്ചയ്ക്ക് മുന്നേ വരെ നമ്മളിപ്പം യാത്ര ചെയ്തത് വയനാടിൻ്റെ കാട്ടിൽ കൂടെയുള്ള കുറേ കാഴ്ചകളാണ്. അതിഗംഭീരമായിരുന്നു. സാധാരണ നമ്മൾ പച്ചപ്പും കൂടുതലുള്ളപ്പോഴാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് കാട്ടിൽ കൂടെ. എന്നാൽ ഇപ്പോൾ നല്ല രീതിയിൽ ഉണങ്ങി നിൽക്കുന്ന സമയമാണ്. എന്നാൽ ഈ ഒരു സമയം നമ്മൾ നേരത്തെ പച്ചപ്പുള്ളപ്പോൾ കാടിൻ്റെ സൗന്ദര്യം കാണിച്ചു. എന്നാൽ ഈ സമയത്തും, അതായത് ഉണങ്ങി നിൽക്കുന്ന സമയവും, കാടിന് അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര നമ്മുടെ ബാവലി വരെയാണ്. ബാക്കി കാഴ്ചകളൊക്കെ, ബാവലിയിൽ നിന്നും നമുക്ക് നാഗർഹോളിലോട്ടാണ് ഇനി പോകാനുള്ളത്. ആ കാഴ്ചകളൊക്കെ നമ്മുടെ അടുത്ത ദിവസത്തെ എപ്പിസോഡിലായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് കൂടുതൽ മൃഗങ്ങളെ കാണുക എന്നുള്ളത് മാത്രമല്ല കാട്ടിൽ കൂടെയുള്ള യാത്രയുടെ ഒരു പ്രത്യേകത, കാടറിയുക, കാടിനെ ആസ്വദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നല്ല രീതിയിൽ കാട് ആസ്വദിച്ചു, നിങ്ങളും കാട് ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിപ്പം ബാവലി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പം ബാക്കി തുടർന്നുള്ള കാഴ്ചകൾ നമ്മൾ അടുത്ത ദിവസത്തെ എപ്പിസോഡിലായിരിക്കും കാണുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത ദിവസം പുതിയ എപ്പിസോഡുമായിട്ട് കാണും വരയ്ക്കും ടാറ്റാ, ബൈ ബൈ.